ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള മാത്യു രാമച്ചൻ ജോബി തോമസ് സാമുൽ അച്ഛൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ യുവാക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്ത്യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് വീണ്ടും ദേവാലയത്തിൽ കൂടി വരുവാനും ദൈവവചനത്തിൻ്റെ തണലിലായിരപ്പാൻ ത്രിയേക ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഇന്ന് ഏവൻ ഗലുവിനായി വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഏവൻ ഗെല്യുവിനായി നമ്മൾ വായിച്ചു കേട്ടത് ദ ഗോസ്പൽ അക്കോഡിങ് ടു സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ വൺ വേഴ്സസ് തേർട്ടി നയൻ ത്രൂ ഫോർട്ടി ഫൈവ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് രണ്ട് വാക്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കുന്നു നാൽപ്പതാമത്തെ വാക്യം മുതൽ സക്കരിയാവിൻ്റെ വീട്ടിൽ എത്തി എലിസബത്തിനെ വന്ന് വന്നിച്ചു മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് ആൻഡ് ഷീ എൻ്റർ ദി ഹൗസ് ഓഫ് സെക്കരായ ആൻഡ് ഗ്രീറ്റഡ് എലിസബത്ത് ആൻഡ് വെൻ എലിസബത്ത് ഹേർഡ് ദ ഗ്രീറ്റിംഗ് ഓഫ് മേരി ദ ബേബി ലീപ്ഡ് ഇൻ എ വൂംബ്

നിന്റെ ആലോചനകൾ നീ ഞങ്ങൾക്ക് നൽകിത്തരണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നിന്റെ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങൾ ആയിരിക്കുന്നു വചനം ഗർതാവേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന വെളിച്ചവും ഞങ്ങൾക്ക് നൽകുന്ന മാറ്റത്തിനായിട്ടും നന്ദിയോടെ സ്തോത്രം ഓരോ ദിവസം ഗർത്താവെ വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിപ്പാൻ നീ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തരുന്ന അവസരങ്ങൾക്കായിട്ടും ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ് ഇന്ന് വീണ്ടും ഗർതാവെ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ നിന്റെ വചനം ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കണമേ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലും ഞങ്ങൾ ഇന്നായിരിക്കുന്ന സാഹചര്യത്തിലും കർത്താവേ ഈ വചനം ഞങ്ങൾ ഓരോരുത്തരോടും ഇടപെടണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പ്രിയ കർത്താവ് അടിയനെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് അവിടുന്ന് നിൻ്റെ ആലോചനകളും നിൻ്റെ വാക്കുകളും നൽകിത്തരണമേ വന്ന് ചേർന്നിരിക്കുന്ന ജനത്തെ നീ അനുഗ്രഹിക്കണമേ ഒരുമിച്ച് കർത്താവെ ഒരു മനസ്സോരുടെ പ്രാർത്ഥനയോടുകൂടെ നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചെല്ലുവാൻ തക്കോണം ഞങ്ങൾക്ക് കർത്താവെ ഈ വചനം ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്ന് കർത്താവെ ശരിയായ തീരുമാനങ്ങൾ എടുത്തോ എടുത്ത് ജീവിപ്പാൻ തക്കവണം ഞങ്ങളെല്ലാവരെയും നീ അവിടുന്ന് ശക്തീകരിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു ദയുണ്ടായി കിൾക്കുമാറാകണമേ ആമേ ഷാനൻ കെ ഇവൻസ് എന്ന് പറയുന്ന എഴുത്തുകാരിയും അതുപോലെ തന്നെ പ്രഭാഷകയും എഴുതിയൊരു നല്ല പുസ്തകമാണ് എംബ്രേസിംഗ് വീക്ക്നെസ് ദി അൺലൈക്ലി സീക്രെട്ട് ടു ചേഞ്ചിങ് ദ വേൾഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ജീവിത യാത്രകളിലും ജീവിത അനുഭവങ്ങളും ചിലപ്പോഴെങ്കിലുമൊക്കെ സാക്ഷ്യങ്ങൾ പറയാറുണ്ട് ഈ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പാറ്റേൺ ഉണ്ട് ഈ സാക്ഷ്യം പറയുന്നതിന് സാധാരണ രീതിയിൽ സാക്ഷ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും ഈ ഒരു വിഷയത്തെ ചൊല്ലി ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു വളരെയധികം പ്രയാസപ്പെടുകയായിരുന്നു വളരെയധികം ഭാരത്തോടിരിക്കുകയായിരുന്നു എന്നാൽ എൻ്റെ ദൈവം എനിക്ക് അതിൽ നിന്ന് ഒരു വലിയ ജയം എനിക്ക് നൽകി ഇപ്പോൾ ഞാൻ ഫ്രീ ആണ് അല്ലെങ്കിൽ ഇപ്പോഴെനിക്ക് സൗഖ്യം കിട്ടി ഇപ്പോൾ ഞാൻ എല്ലാ തരത്തിലും എനിക്ക് അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് സാധാരണ രീതിയിൽ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും പറയാറുണ്ട് എന്നാൽ ഷാനൻ കെ ഇവൻസ് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ പറയുന്ന ഒരു സാഹചര്യത്തിലും സമയത്തിലും ഉണ്ടാകാവുന്ന ഒരു അപകടമുണ്ട് എന്താണ് അപകടം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇത്തരത്തിൽ ഞാൻ പറയുമ്പോൾ എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവർ ഈ ഒരു ജീവിത അനുഭവത്തിലും ഈ ഒരു സാഹചര്യത്തിൽ കൂടെയൊക്കെയും കടന്നു പോകുന്നതായിട്ടുള്ള നിമിഷത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ നിന്ന് എവിടെയോ ദൂരെ ഡിസ്റ്റൻസ്ഡ് ആയി പോകും എന്ന് അവർ പറയുകയാണ് അതുകൊണ്ട് തന്നെ വട്ട് എക്സാക്ട്ലി ഇസ് ദ പവർ ഓഫ് ഗോസ്പിൽ എന്ന ഷാനൻ കെ ഇവൻസ് ഇപ്രകാരം പറയുകയാണ് ദ പവർ ഓഫ് ഗോസ്പിൽ ഈസ് നോട്ട് ദറ്റ് വി നോ ലോങ് സഫർ ഓർ സ്ട്രഗിൾ ബട്ട് ദാറ്റ് വി നോ ലോങ് ഡൂ സോ അ സുവിശേഷത്തിൻ്റെ വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് ഇനിയും എനിക്ക് പ്രയാസമുണ്ടാകത്തില്ല എന്നല്ല ഇനിയും എനിക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകത്തില്ല എന്നല്ല ഇനിയും ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിൽ വരത്തില്ല എന്നല്ല എന്നാൽ അതിനേക്കാളൊക്കെയും ഉപരിയായിട്ട് എൻ്റെ ജീവിതത്തിലുള്ള ഈ പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകളും ഇനി ഞാൻ തന്നെയല്ല എൻ്റെ കൂടെ സഹിക്കുവാനും എൻ്റെ കൂടെ ഇതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു കൂട്ടം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വലിയ സന്ദേശം ആകുന്നു ഈ ഞായറാഴ്ച സഭയായി നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിസിറ്റേഷൻ ഓഫ് വേർജിൻ മേരി ടു എലിസബത്ത് ഷെയറിംഗ് ദ ഗുഡ് ന്യൂസ് എലിസബത്തിൻ്റെ അടുക്കളേക്കുള്ള കന്യക മറിയമ്മിൻ്റെ യാത്ര സുവാർത്തയുടെ പങ്കുവയ്ക്കൽ എന്നാണ് ഇന്ന് വായിച്ച ഈ വേദഭാഗത്ത് രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെ കാണുവാൻ നമുക്കിടയായിത്തീരുന്നു കന്യക മറിയമ്മനെയും എലിസബത്തിനെയും കാണാനായിട്ട് ഇടയായിത്തീരുന്നു കന്യക മറിയമ്മനെയും എലിസബത്തിൻ്റെയും ജീവിത അനുഭവങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒത്തിരി സമാനതകളുമുണ്ട് അതോടൊപ്പം തന്നെ ഒത്തിരി ഡിഫറൻസും നമുക്ക് കാണാനായിട്ട് ഇടയായിത്തീരുന്നു എന്താണ് ഇവർ രണ്ടു പേരിലുമുള്ള സമാനതകൾ എന്ന് പരിശോധിച്ചാൽ ഇവർ രണ്ടു പേരും മാലാഖന്മാർ അർലി ചെയ്ത് അത്തരത്തിൽ അവർ പ്രഗ്നൻ്റ് ആകും പ്രഗ്നൻസിയിലേക്ക് പ്രഗ്നൻസിസ് വെർ ഫോർ ടോൾഡ് ഇവർ ഇത്തരത്തിലാണ് ഇവർക്ക് കുഞ്ഞുണ്ടാകാനായിട്ട് പോകുന്നത് എന്ന് മാലാഖന്മാരുടെ അർളപ്പാടുകൾ ലഭിച്ച് രണ്ട് വ്യക്തിത്വമാകുന്നു ദോ ബോത്ത് വെർ അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റൻ്റ് മതേഴ്സ് ഇവർ രണ്ടുപേരുടെയും ജീവിത ജീവിതയാത്രകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാകാൻ സാധിക്കുന്ന ഒന്നാണ് ബോത്ത് ഓഫ് ദം വർ പ്രഗ്നൻ്റ് വെൻ റിയലി നീ ദ വൺ ഓഫ് ദൈം ഷുഡ് ഹാവ് ബീൻ അണ്ടർ നോർമൽ സർക്കംസ്റ്റാൻസസ് സാധാരണഗതിയിൽ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഷീ വുഡ് നോട്ട് ഹാവ് ബീൻ പ്രഗ്നൻറ്റ് സാധാരണഗതിയിൽ അണ്ടർ നോർമൽ സർക്കംസ്റ്റാൻസസ് ഈവൻ വെർജിൻ മേരി വുഡ് നോട്ട് ഹാവ് ബീൻ പ്രഗ്നൻറ്റ് ഇത് രണ്ടും സമാനതകളാണെങ്കിൽ അല്പം ഡിഫറൻസും ഇവർ രണ്ടിലും ഉണ്ട് ഒന്ന് വേദപുസ്തകത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ധ്യാനിച്ച വേദഭാഗത്തിൽ നമ്മളോട് പറയുന്നു എലിസബെത്ത് മച്ചിയായിരുന്നു ഷി വാസ് ബാരൻ എന്നാൽ കന്യക മറിയത്തെക്കുറിച്ച് പറയുന്നത് ഷി വോസ് വെർജിൻ രണ്ടുപേരും വ്യത്യസ്തമാണ് വൺ ഇസ് കൺസിഡേർഡ് ആസ് ബാരൻ ദി അതർ ഇസ് കൺസിഡേർഡ് ആസ് വെർജിൻ വൺ ഇസ് വെരി ഓൾഡ് ഇൻ ഏജ് ബട്ട് വൺ ഷീസ് വെരി യങ് ഇൻ ഏജ് ഒരാൾ ഇപ്പോൾ ഇത് ആറ് മാസം ഗർഭിണിയാകുന്നു ഒരാൾ ഇപ്പോൾ ഈ ന്യൂസ് കേട്ട് ഇതാ എലിസബത്തിന്റെ അടുക്കലേക്ക് പോകുകയാണ് ഒരു പക്ഷെങ്കിൽ ഈ ഒരു വേദഭാഗം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ഷെയറിംഗ് ദ ഗുഡ് ന്യൂസ് എന്ന വിഷയം നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതും ചോദിക്കേണ്ടതും ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ കടന്നു വരികയാണ് ആം ഐ എക്വിപ്ഡ് ടു ഷെയർ ദ ഗുഡ് ന്യൂസ് ഇന്ന് ഈ സദ്വാർത്തമാനം പറയുവാൻ തക്കോണം ഇന്ന് ഈ ഗുഡ് ന്യൂസ് അറിയിക്കുവാൻ തക്കോണം ഞാനും നിങ്ങളും എക്വിപ്ഡ് ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും ചോദിച്ചിട്ട് വേണം ഇത് എങ്ങനെ പങ്കുവെക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പക്ഷെങ്കിൽ എലിസബത്തിൻ്റെ ജീവിതം എടുത്തു നോക്കിയാലും കന്യക മറിയമ്മിൻ്റെ ജീവിതം എടുത്തു നോക്കിയാലും അവർ രണ്ടുപേരും ഈ ഒരു ഗുഡ് ന്യൂസ് പറയാൻ തക്കോണം അവർ തന്നെ എക്വിപ്ഡ് ആയതുകൊണ്ടാണ് ഈ ഗുഡ് ന്യൂസ് ഇത്ര മനോഹരം ആയി തീർന്നത് ഈ ഗുഡ് ന്യൂസ് പറയാൻ തക്കോണം നമ്മൾ എക്വിപ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒന്ന് ഐ നീഡ് ടു റെക്കഗ്നൈസ് ദ കൺവേഷൻ എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന രൂപാന്തരത്തിൻ്റെ ഒരു അനുഭവം അത് ഞാൻ തിരിച്ചറിയുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആകുന്നു അത് ഞാൻ അംഗീകരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതയാത്രകൾ ഇന്ന് നമ്മൾ പലതും വളരെ റിച്വലിസ്റ്റിക് ആയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകത്തക്ക രീതിയിൽ പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും അതിനെ തിരിച്ചറിയുവാനോ അതിനെ മനസ്സിലാക്കുവാനോ നമുക്ക് പലപ്പോഴും സാധ്യമായി തീരുന്നില്ല കന്യക മറിയത്തിനെ സംബന്ധിച്ചിടത്തോളം ദൂതൻ്റെ ഈ ഒരു അരുളപ്പാട് അവളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകാൻ ഇടയായി തീരുകയാണ് എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിന് നൽകി ലഭിച്ചതായിട്ടുള്ള ഈ ഒരു വലിയ അരുളപ്പാട് ജീവിതത്തിൽ നിശബ്ദത നിറഞ്ഞു നിൽക്കുമ്പോൾ അത് കൺവേഷന്റെ ഒരു വലിയ അനുഭവമാണ് ഒരു സംസാരങ്ങളും വീട്ടിലില്ല ഇതിനു മുൻപ് സംസാരിച്ചുകൊണ്ടിരുന്ന ആള് ഇതിനു മുൻപ് ജീവിതത്തിൽ പല കാര്യങ്ങളും പങ്കുവെച്ചുകൊണ്ടിരുന്ന ആള് ഇന്ന് ഭവനത്തിൽ നിശബ്ദത മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവത്തിൽ തീർച്ചയായിട്ടും ഷി വാസ് ഏബിൾ ടു റെക്കഗ്നൈസ് ദ കൺവേഷൻ ഗോയിങ് ടു ഹാപ്പൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്ര വലിയതാകുന്നു എന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു ബോധ്യവും മനസ്സിലാക്കലും ഉണ്ടായിരുന്നു ഒരു പക്ഷെങ്കിൽ ഇന്ന് വിശുദ്ധ കുർബാന ആദ്യമായിട്ട് സ്വീകരിക്കാൻ പോകുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഈ ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ സഭ ആകപ്പാടെ വിശ്വസിക്കുന്ന ഒരു വലിയ കാര്യമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അത് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യത്തിനായി നൽകപ്പെടുന്നത് ആകുന്നു എന്നാൽ ഒരു പക്ഷെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഈ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന ഈ ഒരു സമയത്ത് നമ്മളൊക്കെയും ഈതുവരെ കൈക്കൊണ്ടിരിക്കുന്ന ഒരു ആചാരം പോലെ തന്നെയാണ് ഇത് കൈക്കൊള്ളുന്നതെങ്കിൽ ഈ പറയുന്ന കുഞ്ഞുങ്ങളിലും നമ്മളിൽ നിന്നും ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല ഓരോ ഞായറാഴ്ചകൾ ഓരോ വ്യാഴാഴ്ചകൾ ഓരോ വെള്ളിയാഴ്ചകൾ ഓരോ ശനിയാഴ്ചകൾ ആരാധനയിലേക്ക് നമ്മൾ വന്നു ചേരുമ്പോൾ ഓരോ പ്രാവശ്യം പാപങ്ങളെല്ലാം പറയുന്നതായിട്ടുള്ള സമയത്ത് എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ട ചില രൂപാന്തരങ്ങളും ഉണ്ടാകേണ്ട ചില മാറ്റങ്ങളുമുണ്ട് എന്നാൽ ഈ ഒരു കൺവേഷനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വലിയ ചോദ്യം അത് മനസ്സിലാക്കാത്തടത്തോളം കാലം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാത്തടത്തോളം കാലം ഐ എം നോട്ട് അറ്റ് ഓൾ എക്വിപ്ഡ് ടു ഷെയർ ദ ഗുഡ് ന്യൂസ് എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം മറിയെ സംബന്ധിച്ചിടത്തോളം ദേ റെക്കഗ്നൈസ് ദ കൺവേർഷൻ എക്സ്പീരിയൻസ് രണ്ട് അവരുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവം ദ റിലൈഡ് ഓൺ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിലാണ് അവർ ആശ്രയിച്ചിരിക്കുന്നത് എലിസബത്തിൻ്റെ ജീവിതം എടുത്തു നോക്കിയാലും കന്യക മറിയാമ്മത്തിൻ്റെ ജീവിതം എടുത്തു നോക്കിയാലും അവരുടെ ആശ്രയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലായിരുന്നു പരിശുദ്ധാത്മാവിൽ അവർ ആശ്രയിച്ചത് കൊണ്ട് അവർക്ക് ഈ ഒരു വലിയ സത്വർത്തമാനം അല്ലെങ്കിൽ ഈ ഒരു വലിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാനായിട്ട് സാധ്യമായി തീർന്നു മൂന്നാമതായിട്ട് ദേ റെക്കൻഡ് ഓൺ ഗോഡ്സ് വേർഡ് ദൈവവചനത്തിൽ അവർ വിലമതിക്കുകയും ദൈവവചനത്തെ അവർ വിശ്വസിക്കുകയും ചെയ്തു കന്യക മറിയത്തിനോട് ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു വട്ട് എവർ ഇസ് ഗോഡ്സ് വേർഡ് അത് മുഖവിലയ്ക്ക് എടുക്കുവാനും തൻ്റെ ജീവിതത്തിൽ അത് അത് ജീവിതത്തിൽ അത് മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കണം ഉള്ള ഒരു നിശ്ചയദാർത്ഥ്യം ഈ രണ്ട് കഥാപാത്രങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് കാണാൻ ഇടയായിത്തീരുന്നു ഒരു പക്ഷെങ്കിൽ പുരോഹിതനായ സക്കരിയാവിന് ഈ ഒരു വലിയ അറിലപ്പാടുണ്ടായപ്പോൾ വിശ്വസിക്കാൻ സാധ്യമായി തീരാഞ്ഞപ്പോഴും എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നിശ്ശബ്ദതായി തുടർന്ന് വായിച്ചതായിട്ടുള്ള അനുഭവങ്ങളുമെല്ലാം കോർത്തിണക്കുമ്പോൾ എലിസബത്തിന് അത് വിശ്വസിക്കാനായിട്ട് ഇടയായി തീർന്നു ഇന്ന് ഈ ഒരു സദ്വർത്തമാനം പറയാൻ ത നമ്മൾ എക്വിപ്ഡ് ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് വേണം ഈ സദ്വർത്തമാനം നമ്മളിൽ എങ്ങനെ സാധ്യമായി തീരും എന്ന് ചിന്തിക്കാൻ ഇടയായി തീർന്നത് ഐ നീഡ് ടു റെക്കഗ്നൈസ് ദ കൺവേഷൻ എക്സ്പീരിയൻസ് ഐ നീഡ് ടു റിലൈ ഓൺ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഐ നീഡ് ടു റെക്കിൻ ഓൺ ഗോഡ്സ് വേൾഡ് ഈ മൂന്നും ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മൾ ചോദിക്കണം ഈ മൂന്നും നടക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും മുഖാന്തരങ്ങളും ഓരോ ആഴ്ചക്കാലം നമുക്ക് നിരന്തരം ലഭിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നാൽ ഇത് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇത് സാധ്യമായി തീരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വലിയ ചോദ്യം രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ ഗുഡ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വേഗത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഗുഡ് ന്യൂസ് ഈസ് ഷെയർഡ് വെൻ ജീസസ് ഈസ് അറൗണ്ട് എപ്പോഴാണ് ഗുഡ് ന്യൂസ് ഷെയർ ആകുന്നത് ഇന്നൊരു പക്ഷെങ്കിൽ ഇത്തരത്തിലെ സദ്വർത്തമാനങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നില്ല ഇത്തരത്തിലെ സംവാദങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അപജയം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കുഴപ്പം ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ജീസസ് ഈസ് നോട്ട് അറൌണ്ട് കർത്താവ് ഉള്ള സ്ഥലങ്ങളിലും കർത്താവ് ഉള്ള ഇടങ്ങളിലും അവിടെ എപ്പോഴും അത് സത് വർത്തമാനങ്ങൾ മാത്രമാണ് ഇറ്റ് ഇസ് ഓൺലി ഗുഡ് ന്യൂസ് ഓവർ ദർ ഇവിടെ ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് നാൽപ്പത്തി നാലാമത്തെ വാക്യം ഫോർ ബിഹോൾ വെൻ ദ സൗണ്ട് ഓഫ് യുവർ ഗ്രീറ്റിംഗ് കെയിം ടു മൈ ഇയേഴ്സ് ദ ബേബി ഇൻ മൈ വൂം ലീപ് ഫോർ ജോയ് നിന്റെ വന്ദന സ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി എന്നാണ് പറയുന്നത് ലൂക്കോസ് സുവിശ് സുവിശേഷത്തിൻ്റെ അകത്തെ ഒരു പ്രത്യേകതയാണ് മറ്റ് സുവിശേഷങ്ങൾ എന്നും കാണാൻ പറ്റാത്ത പ്രത്യേകതയാണ് മെനി എ ടൈംസ് ഹി യൂസിസ് ദ വേർഡ് റിജോയ്സ് മെനി എ ടൈം ഹി യൂസ് ഇസ് ദ വേർഡ് ജോയ് സന്തോഷവും ആനന്ദവും വീണ്ടും വീണ്ടും നമ്മുടെ മുൻപാകെ കാണിക്കുന്ന ഒരു സുവിശേഷകനാകുന്നു വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ മാലാഖമാരുടെ അനുഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആട്ടിടയന്മാരുടെ അനുഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് അവരോട് പറയുമ്പോൾ റിജോയ്സ്ഡ് എന്ന് അവിടെ നമ്മൾ കാണുന്നു സക്കായിയുടെ അനുഭവം എടുത്തു നോക്കുമ്പോൾ ജീസസ് കംസ് ടു ഹിസ് ഹൗസ് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടോ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴൊക്കെയും വന്നു ചേർന്നിട്ടുണ്ടോ അവിടെ സന്തോഷത്തിൻ്റെ ഒരു അനുഭവം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആകമാനം കാണാൻ ഇടയായിത്തീരുന്നു ശിഷ്യന്മാരുടെ അനുഭവത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട് ദേ കനോട്ട് ഫാസ്റ്റ് ആൻഡ് മോൺ വൈ ബിക്കോസ് ജീസസ് ഇസ് ഹിയർ ഇപ്പോൾ ഉപവസിക്കേണ്ട ഇപ്പോൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല കാരണം കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ട് വി നീഡ് നോട്ട് ഫാസ്റ്റ് വി നീഡ് നോട്ട് മോൺ എന്ന് ലൂക്കോസിന്റെ സുവിശേഷൻ വീണ്ടും നമ്മളോട് പറയുകയാണ് എമോസിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ടുള്ള ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവരുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വി അഗൈൻ സീ ദ്രേറ്റ് ജോയ് ദറ്റ് ഇസ് ദർ ഇൻ ദൂർ പക്ഷെങ്കിൽ ഈ സദ്വർത്തമാനം നമുക്ക് പറയാൻ ഇടയാകാത്തതിന്റെ ഒരു കാരണം ബിക്കോസ് ജീസസ് ഈസ് നോട്ട് അറൌണ്ട് അസ് ജീസസ് ഇസ് നോട്ട് ഡെയർ ഇൻ അവർ കോൺവെസേഷൻ ജീസസ് ഇസ് നോട്ട് ദെയർ ഇൻ അവർ ലൈഫ് ഇൻ അവർ ലൈഫ് സിറ്റുവേഷൻസ് ഈ കർത്താവ് ഇന്നൊരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഈ സദ്യ വർത്തമാനം നമുക്ക് പറയാൻ തോണം ഇടയായി തീരാത്തത് എന്നാൽ മറിയയുടെ വന്ദനസ്വരം എലിസബെത്ത് കേട്ടപ്പോൾ പിള്ള ഗർഭത്തിൽ തുള്ളി എന്ന് പറയുന്നത് ലീപ് വിത്ത് ജോയ് എന്ന് പറയുന്നു ഗുഡ് ന്യൂസ് ഇസ് ഷേഡ് വെൻ ജീസസ് ഇസ് അറൗണ്ട് ഇന്ന് ക്രിസ്മസിൻ്റെ ഈ ഒരു വലിയ അനുഭവത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ കർത്താവ് ശരിക്കും നമ്മുടെ ഈ ഒരു കൂടി വരവിലും ഈ ഒരു ആഘോഷങ്ങളിലും ഒരു സംസാര വിഷയവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം അല്ല എങ്കിൽ ഇതെല്ലാം ഭാഗികമായി ചെയ്യുന്ന ചില 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 പ്രോഗ്രാംസ് മാത്രമായി തീരുകയാണ് എന്നാൽ ശരിക്കും ഈ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സംസാര വിഷയവും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവും നിരന്തരം എൻ്റെ കൂടെയുള്ള ഉള്ള ഒരാളാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ദിസ് വിൽ ബിക്കം എ ഗുഡ് ന്യൂസ് രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഈ വേദഭാഗത്തിൽ കാണുന്ന ഒരു അനുഭവമാണ് എപ്പോഴാണ് ഈ ഗുഡ് ന്യൂസ് പറയാൻ തക്കോണം പങ്കുവെക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നത് വെൻ യു അലാവ് ദ സ്പിരിറ്റ് ടു വർക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിപ്പാൻ തക്കോണം നമ്മളത് അനുവദിച്ചെങ്കിൽ മാത്രമേ ഇത് സാധ്യമായി തീരത്തുള്ളൂ ഈ ഒരു വേദഭാഗത്തിൽ എലിസബത്തിൻ്റെയും മറിയയുടെയും ഒരു സംഭാഷണവും അവിടെ രണ്ടുപേരുടെയും ഒരു കോൺവെർസേഷൻ നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ വളരെ വളരെ അർത്ഥവത്തായ കോൺവെസേഷനാണ് വളരെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുകയാണ് ദാറ്റ് എലിസബത്ത് വാസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പരിശുദ്ധാത്മാവില്ലായിരുന്നെങ്കിൽ എലിസബത്തിന് ഈ സംസാരങ്ങളും ഈ ആറ്റിറ്റ്യൂഡും ഈ പ്രതികരണങ്ങളും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികരിക്കുവാൻ തക്കോണം എലിസബത്തിന് സാധ്യമായി തീർന്നത് ഇന്ന് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനേക്കാൾ കൂടുതൽ അസൂയയും പരിശുദ്ധാത്മാവിനേക്കാൾ കൂടുതൽ വെറുപ്പും ഉള്ളതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ഇത്തരത്തിലെ പ്രതികരണങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് വരുവാൻ തക്കോണം സാധ്യമായി തീരാത്തത് ബട്ട് ഷീ വാസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് അതുകൊണ്ട് തന്നെ മറിയത്തെക്കുറിച്ച് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു പക്ഷേ നമ്മൾ ആരും ഇത് അങ്ങനെ പറയാറില്ല ഒന്ന് മറിയത്തെക്കുറിച്ച് കന്യകം എലിസബത്ത് പറയുകയാണ് ഷീ ഈസ് എ ബ്ലെസ്ഡ് മദർ ഷീ ഈസ് എ ബ്ലെസ്ഡ് മദർ ഇവിടെ പറയുന്നുണ്ട് ബ്ലെസ്ഡ് ആർ യു അമംഗ് വുമൻ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് എന്ന് നിങ്ങൾ കരുതല് ഇത് പറയുമ്പോൾ എന്നാൽ ഒരു പൊതുവിൽ നമ്മൾ നമ്മുടെ സ്വഭാവ രീതികളൊക്കെയും എടുത്തു നോക്കിയാൽ ആണുങ്ങൾ പിന്നെയും ആണുങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും അവരെക്കുറിച്ച് ഒരു രണ്ട് നല്ല വാക്ക് തീർച്ചയായിട്ടും പറയും പക്ഷേ സ്ത്രീകൾ പൊതുവെ അവരെക്കാൾ മെച്ചമുള്ള ഒരാണെന്ന് പറഞ്ഞാൽ പോലും അത് വായിന്ന് വരിക എന്ന് പറയുന്നത് അത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ല നമ്മൾ നമ്മുടെ തന്നെ ലൈഫ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി ബ്ലെസ്ഡ് ബ്ലെസ്ഡ് അമംഗ് വിമൻ എ മദർ അതിനേക്കാളും ബ്ലെസ്ഡ് ആയിരിക്കുന്ന ആദ്യം പദവി കിട്ടിയ ആളാണ് എലിസബത്ത് നാനൂറ് വർഷക്കാലം ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാതിരുന്ന കാലഘട്ടത്തിൽ ൂറ് സംവത്സരങ്ങൾ ദൈവം സംസാരിക്കാതിരുന്ന കാലഘട്ടത്തിൽ നാനൂറ് സംവത്സരം കഴിഞ്ഞ് ഇതാ തൻ്റെ ഭർത്താവിനോട് ദൂതന്റെ അരുളപ്പാടിൽ കൂടെ ഷീ വെൻ ഷീ ഈസ് ഗോയിങ് ടു ബിക്കം എ മദർ അവളെ സംബന്ധിച്ചിടത്തോളം ദിസ് മേറി ഇസ് എ ത്രെട്ട് ഫോർ ഹർ അവരെ സംബന്ധിച്ചിടത്തോളം ഷീ കനോട്ട് കോൾ ഹർ ബ്ലെസ്ഡ് പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നതുകൊണ്ട് അവൾക്കത് കാണുവാൻ തക്കോണം ഇടയായി തീർന്നു ആൻഡ് ഷീ സേയ്സ് യു ആർ ബ്ലെസ്ഡ് അമങ് വുമൻ യു ആർ ബ്ലെസ്ഡ് ഓൺലി റീസൺ വാസ് ഇറ്റ് വാസ് ഹോളി സ്പിരിറ്റ് ദോസ് ഹെർ രണ്ടാമത് അവൾ പറയുന്നത് യുവർ ചൈൽഡ് ഇസ് ബ്ലെസ്ഡ് ഇവിടെ ഇരിക്കുന്ന ഓരമ്മമാർ പോലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയുമായിരിക്കും എൻ്റെ കുഞ്ഞിനേക്കാൾ മെച്ചമാണ് അപ്പുറത്തെ ആളിൻ്റെ കുഞ്ഞ് എന്ന് അമ്മമാർ പൊതുവെ നല്ല സ്വാർത്ഥതയുള്ളവരാണ് അപ്പന്മാർക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല വലിയ കുഴപ്പമൊന്നും അപ്പന്മാർക്കില്ല പക്ഷെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒമ്പത് മാസത്തോളം ഈ വയറ്റിൽ കിടന്നതുകൊണ്ട് തന്നെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് എന്ന് പറയുന്നത് ഭയങ്കര ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞാണ് എല്ലാത്തിലും ബെസ്റ്റ് എന്നെല്ലാ അമ്മമാരും പറയും എത്ര ഏത് തരത്തിലെങ്കിലും പോയെന്ന് പറഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുഞ്ഞ് ഏറ്റവും ബെസ്റ്റാണ് എന്നാൽ ഇവിടെ എലിസബത്ത് പറയുകയാണ് യോർ ചൈൽഡ് ഇസ് മച്ച് മോർ ബെറ്റർ ദൻ ദ ചൈൽഡ് ദറ്റ് ഐ എം ഗോയിങ് ടു ഡെലിവർ എനിക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനേക്കാളും കുറച്ചും കൂടെ മെച്ചമായതായിരിക്കുന്നു നിൻ്റെ പൈതൽ എന്ന് പറയുവാൻ തക്കോണം ഇതാ എലിസബത്തിന് തീരുന്നു ബ്ലെസ്ഡ് ഇഷ് ആൻഡ് ഏറ്റവും ഉപരിയായിട്ട് ഇവിടെ പറയുന്നത് ഐ എം എ ബ്ലെസ്ഡ് റിലേറ്റീവ് എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവിടെ പറയുന്നത് ആൻഡ് വൈ ഈസ് ദിസ് ഗ്രാൻറ്റഡ് ടു മീ ദാറ്റ് ദ മദർ ഓഫ് മൈ ലോഡ് ഷുഡ് കം ടു മീ എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി പലപ്പോഴും ബന്ധുക്കൾ തമ്മിൽ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മളെപ്പോഴും മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠം എന്ന് കരുതാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒരു പുരോഹിതൻ്റെ ഭാര്യയായിരിക്കുന്ന എലിസബത്ത് ഈ സാധാരണക്കാര്യത്തെയായ പെൺകുട്ടിയോട് പറയുകയാണ് എങ്ങനെ എനിക്ക് ഈ ഒരു ഭാഗ്യം ഉണ്ടായി നമ്മുടെ ചിലരുടെയൊക്കെയും പ്രതികരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ആർക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഒരു പക്ഷെങ്കിൽ നമ്മുടെ സംസാരങ്ങളിലായിരിക്കാം ഒരു പക്ഷെങ്കിൽ നമ്മുടെ എഴുത്തുകളിലായിരിക്കാം നമ്മൾ എന്തിനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ എഴുത്തുകളിലും അത് നമുക്ക് കാണാനായിട്ട് ഇടയായിത്തീരും എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം എലിസബെത്ത് പറയുകയാണ് ഐ കൺസിഡർ ഇറ്റ് ആസ് എ ഗ്രേറ്റ് പ്രിവിലേജ് ദാറ്റ് ഐ കുഡ് ബി എ പാർട്ട് ഓഫ് യു നിന്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ ത എനിക്ക് ഇടയായി തീർന്നത് ഞാൻ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇത് ഇന്ന് ഒരു പക്ഷെങ്കിൽ ഈ സംസാരിക്കുന്ന എനിക്കോ ഇവിടെ ഇരിക്കുന്ന നമുക്കാർക്കോ അവകാശപ്പെടാനായിട്ട് ഇടയായി തീരാത്ത അനുഭവമാണ് എലിസബത്ത് ഇവിടെ ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഷീ വാസ് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് മറ്റൊന്നുമില്ല അവളുടെ മനസ്സിൽ മറ്റൊന്നുമില്ല അവളുടെ ജീവിത യാത്രയിൽ ഷി വാസ് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് ഷി വാസ് ഏബിൾ ടു സേ ദിസ് ക്രിസ്മസിൻ്റെ ഈ ഒരു വലിയ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുമ്പോൾ ക്രിസ്മസ് സന്തോഷത്തിൻ്റെ ഒരു അനുഭവം പങ്കിടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ പങ്കിടിയിൽ എങ്ങനെയാണ് സാധ്യമായിത്തീരുന്നത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ നടക്കുന്നതും സംസാരിക്കുന്ന ഇടങ്ങളിൽ ഈ കർത്താവിൻ്റെ സാന്നിധ്യം നിരന്തരമുണ്ടെങ്കിൽ മാത്രമേ ദിസ് ഗുഡ് ന്യൂസ് വിൽ ബി ഷെയർഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ഉള്ളിൽ ഈ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ആത്മാവ് എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഈ ആത്മാവ് പ്രവർത്തിപ്പാൻ തക്കോണം ഞാൻ അലൗവ് ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന സത്വ വർത്തമാനം പങ്കുവയ്ക്കാനായിട്ട് ഇടയായി തീരത്തുള്ളൂ എനിക്ക് ആരെക്കുറിച്ചെങ്കിലും ഇത്തരത്തിൽ പറയാൻ പറ്റുന്നുണ്ടോ യു ആർ ബ്ലെസ്ഡ് അമോങ് ഓൾ അതേഴ്സ് യുവർ ചൈൽഡ് ഈസ് എ വണ്ടർഫുൾ ചൈൽഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ദിസ് ചർച്ച് ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ദിസ് ഫാമിലി ഐ കുഡ് ബി എ പാർട്ട് ഓഫ് ദിസ് പ്രയർ ഗ്രൂപ്പ് ഇത് പറയാനായിട്ട് നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ സാധ്യമായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്വിപ്ഡ് ആകണം അത് എക്വിപ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു റെക്കഗ്നൈസ് ദ കൺവേർഷൻ എക്സ്പീരിയൻസ് ഈച്ച് ആൻഡ് എവ്രി മോമെൻറ്റ് അത് തന്നെയാണ് ഇവിടെ ഓരോ കുർബാനകളിലും നടക്കുന്നത് ഓരോ കുർബാനകളും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിന് മുൻപ് കുംഭസാരത്തിൻ്റെ പ്രാർത്ഥനയിൽ കൂടെ ഓരോ പ്രാവശ്യം ആ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുകയാണ് ഐ എം ഐ റെക്കഗ്നൈസിങ് ദ കൺവേഴ്ഷൻ എക്സ്പീരിയൻസ് ദാറ്റ് ഐ വെൻറ്റ് ത്രൂ എൻ്റെ ജീവിത യാത്രകളിൽ എൻ്റെ ജീവിത അനുഭവത്തിൽ വീണ്ടും എനിക്കതൊന്ന് തിരിച്ചറിയുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ടോ എവിടെയെങ്കിലും ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ രണ്ട് റിലൈ ഓൺ ദ ഹോളി സ്പിരിറ്റ് ഈ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ സത്വവർത്തമാനം പറയാൻ പറ്റത്തുള്ളൂ മൂന്നാമതായിട്ട് ഐ നീഡ് ടു റെക്കൻ ഓൺ ഗോഡ്സ് വേൾഡ് ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുകയും ദൈവവചനത്തെ ഞാൻ വിലമതിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഈ സദ്വർത്തമാനം പറയാനായിട്ട് ഇടയായി തീരത്തുള്ളൂ ആ ഒരു അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ടാകുവാൻ തക്കാണ് പ്രത്യേകിച്ച് ആദ്യമായിട്ട് വിശുദ്ധ കുർബാന കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇതൊരു ചടങ്ങല്ല ഇതൊരു ആചാരമല്ല അതിനേക്കാൾ അപ്പുറമായി വളരെ ബോധപൂർവം ഇത് നിങ്ങൾ കൈക്കൊള്ളുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റവും ഒരു വലിയ വ്യത്യാസവും ഒരു വലിയ രൂപാന്തരമുണ്ട് അതുണ്ടാകുവാന്ത്തക്കോണം തീരട്ടെ എന്ന് ഇടവകയായി ഞങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും ഈ ഒരു പ്രാർത്ഥനയോടുകൂടെ വളരെ ആത്മാർത്ഥമായി വളരെ ജെനുവിനായി വളരെ സിൻസിയറായി ഓരോ പ്രാവശ്യം തുടർന്നുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ തക്ക നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് സദ്വർത്തമാനം പറയാൻ വേണ്ടിയിട്ടുള്ളവരാകുന്നു നാം ഏവരും അത് പറയാൻ തക്ക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പറയാൻ ത്രിയേക ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പ്രാർത്ഥനയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാം